മഹത്വം ഉണ്ടാകട്ടെ. ഇബ്രായ ലേഖനം 11:16 നമുക്ക് വായിക്കാം. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. പൂർവീയപിതാക്കന്മാർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ തുടങ്ങിയ പൂർവീയപിതാക്കന്മാർ അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് സ്വയം വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ദൈവം അവർക്ക് വേണ്ടി, വിശ്വാസ വീരന്മാർക്ക് വേണ്ടി ഒരു സ്വർഗീയ നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആകയാൽ ദൈവം അവരുടെ ദൈവം വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവം തന്നെ വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അബ്രഹാമിൻ്റെ ദൈവമെന്ന്, ഇസ്ഹാക്കിൻ്റെ ദൈവമെന്ന്, യാക്കോവിൻ്റെ ദൈവമെന്ന് ഒന്ന് ചോദിച്ചോട്ടെ. ഞാൻ വിനയപൂർവ്വം ചോദിച്ചോട്ടെ, നമ്മുടെ പേരിൽ ഈ മനുഷ്യൻ്റെ ദൈവമെന്ന്, ഇന്നയാളുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിക്കുമോ? നമ്മുടെ പേരിൽ ദൈവം അറിയപ്പെടുവാനും പ്രസിദ്ധനാകുവാനും ദൈവം ജനമധ്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുമോ? അതോ ദൈവം ലജ്ജിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അബ്രഹാമിൻ്റെ പൂർവ്വകാലം, ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ആ പൗരാണിക കാലം അതല്ല ഇന്ന് ആധുനിക കാലത്ത് നാം ജീവിക്കുന്നു. ആ പഴയ കാലത്തല്ല
ഈ കാലത്ത് ജീവിക്കുന്ന നമ്മെ പ്രതി ദൈവം അഭിമാനം കൊള്ളുമോ? നമ്മിൽ ഒരാളെക്കുറിച്ച് ദൈവം അഭിമാനത്തോടെ ചിന്തിക്കുമോ? അതോ ദൈവം ലജ്ജയോടെ ഓർക്കുമോ? ദൈവം, ഈ മകനെ ഞാൻ വീണ്ടെടുത്തത് വ്യർത്ഥമായി പോയല്ലോ, ഈ മകന് വേണ്ടി ഞാൻ രക്തം ചിന്തിയത് ഇവൻ അവൻ ആ ക്രമ വ്യർത്ഥമാക്കി കളഞ്ഞല്ലോ എന്നാണോ ദൈവം ചിന്തിക്കാൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു സജീവ യാഥാർത്ഥ്യം നിങ്ങളോട് പറയട്ടെ, വ്യക്തമായ സത്യം നിങ്ങളെ അറിയിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും കാണുന്നുണ്ട്. സത്യമായൊരു ദൈവം ജീവിക്കുന്നുണ്ട്. ദൈവം നമ്മെ അറിയുന്നുണ്ട്. നമുക്ക് തോന്നും ഞാൻ ഏകാകിയാണെന്ന്, നമുക്ക് തോന്നും ആരും എനിക്കില്ല എന്ന്. ഞാൻ ഓർക്കുന്നു വിക്ടോറിയ മഹാരാജ്ഞി ആ പേരുകൊണ്ട് തന്നെ ജയാളിയാണ്. വിക്ടോറിയ, വിക്ടറി, ജയം, വിജയമെന്നാണ് വിക്ടോറിയ എന്ന വാക്കിൻ്റെ അർത്ഥം. വിക്ടോറിയ മഹാറാണി അന്ന് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം കൈയാളിയിരുന്ന ചക്രവർത്തിനിയാണ് വിക്ടോറിയ മഹാരാജ്ഞി. എന്നാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ വിക്ടോറിയ രാജ്ഞി ക്ഷീണിതയായി അവശയായി പറഞ്ഞു, ഇനി ഞാൻ വിക്ടോറിയ അല്ല, ഐ എം നോ മോർ വിക്ടോറിയ, ഞാൻ മേലിൽ വിക്ടോറിയ അല്ല, ഇനിയും ഞാൻ ജയാളിയല്ല, എൻ്റെ ജയമെല്ലാം തീർന്നു, എൻ്റെ ജീവിതം പരാജയപ്പെട്ടു. അവളുടെ ജീവിതം അസ്വസ്ഥമായി, മനസ്സ് വ്യാകുലമായി, മനസ്സ് നിരാശയിലായി. വിക്ടോറിയ മഹാരാജ്ഞി, ഇനി ഞാൻ വിക്ടോറിയ അല്ല എന്ന് പറയേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കേൾക്കണമോ, വളരെ പ്രസിദ്ധനായ ഒരു വലിയ ഗ്രന്ഥകാരനായിരുന്നു വാൾട്ടർ സ്കോട്ട് എന്ന് പറയുന്ന ആൾ. വാൾട്ടർ സ്കോട്ട് വലിയ ഒരു ചരിത്രകാരനായിരുന്നു, വലിയൊരു സാഹിത്യകാരനായിരുന്നു വാൾട്ടർ സ്കോട്ട്. അദ്ദേഹം, വാൾട്ടർ സ്കോട്ട് എന്ന് പറയുന്ന ആൾ, അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വാൾട്ടർ സ്കോട്ട് എഴുതിയ പുസ്തകങ്ങൾ പലതും വളരെ സുപ്രസിദ്ധങ്ങളാണ്. അദ്ദേഹം 65-ാമത്തെ വയസ്സിൽ അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്ക് എൻ്റെ ഏകാന്തത എനിക്ക് അസഹ്യമാണ് എന്ന്, എൻ്റെ ഏകാന്തത എനിക്ക് അസഹ്യമാണ് എന്ന്. ഏകാന്തത, ആരും എനിക്കില്ലല്ലോ, എന്നെ തുണയ്ക്കാൻ ആരുമില്ലല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമോ ഡെയിൽ കാർണിഗി എന്ന് പറയുന്ന ആളെക്കുറിച്ച്? ഡെയിൽ കാർണിഗി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ദം, നാം സ്നേഹിതന്മാരെ സമ്പാദിക്കുന്നത് എങ്ങനെ, അവരെ സ്വാധീനം ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ഒരു പുസ്തകം അദ്ദേഹം എഴുതി. പിന്നൊരു പുസ്തകം എഴുതി, ഹൗ ടു വിൻ ഓവർ വറി ആൻഡ് കെയർ, ആകുലങ്ങളെയും ദുഃഖങ്ങളെയും എങ്ങനെ അഭിമുഖീകരിക്കാം, ഹൗ ടു വിൻ ഓവർ വറി ആൻഡ് കെയർ, എങ്ങനെ ആകുലങ്ങളും നിരാശകളും മാറ്റിയെടുക്കാം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. കേൾക്കണമോ, എങ്ങനെ ആകുലം മാറ്റാമെന്ന് അദ്ദേഹം എഴുതി, എങ്ങനെ ആകുല ചിന്തകൾ അകറ്റാമെന്ന് അദ്ദേഹം എഴുതി. വളരെ നല്ലൊരു പഠനം തന്നെയായിരുന്നു, അനേകരെ ആവേശം കൊള്ളിച്ചൊരു പുസ്തകമാണിത്. എന്നാൽ അദ്ദേഹം സമാധാനമില്ലാത്തവനായി ആത്മഹത്യ ചെയ്തു. സമാധാനമില്ല, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥമായ മനസ്സ്, ഹൃദയം നീറുന്ന ചിന്തകൾ, ജീവിതത്തിൽ ആരും തുണയില്ല എന്നുള്ള വിചാരങ്ങൾ, ഇത് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ ജീവനുള്ള ദൈവത്തെ നിങ്ങൾ പരിചയപ്പെടൂ. ജീവനുള്ള ദൈവത്തെ നിങ്ങൾക്ക് ഈ തിരുവചനത്തിൽ കൂടെ പരിചയപ്പെടാം. ഈ വേദപുസ്തകം നിങ്ങൾക്ക് വായിക്കാം. വേദപുസ്തകം വായിച്ച് ക്രിസ്തുവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാം. വേദപുസ്തകത്തിലെ താളുകൾ വായിച്ച് ധ്യാനിച്ചിരുന്ന് നിങ്ങൾക്ക് എങ്ങലടിച്ച് കരയാം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ വചനം വായിച്ച് യേശുവിൻ്റെ വചനത്തിൻ്റെ ആശ്വാസമൂറുന്നതായ ദിവ്യശക്തി നിങ്ങൾക്ക് അനുഭവിച്ച് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ വചനം വായിക്കുന്നവരാണ് എന്ന് ഞാൻ വിചാരിക്കട്ടെ. നിങ്ങളെല്ലാവരും നിത്യേന വചനം വായിക്കുന്നവരാണെന്ന് ഞാൻ ചിന്തിക്കട്ടെ. ജീവിതത്തിൽ ബാല്യം മുതലേ വചനം വായിച്ച് പഠിക്കുന്നത് നല്ലതാണ്, വചനം വായിച്ച് ശീലിക്കുന്നത് നല്ലതാണ്. വേദപുസ്തകം, ഈ ഹോളി ബൈബിൾ, ഈ വിശുദ്ധ വേദഗ്രന്ഥം നിങ്ങൾ വായിക്കുക. ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങൾക്ക് തുണയായി ഒരുവനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന് അഭിമാനം കൊടുക്കാൻ സാധിക്കും. ഇവൻ്റെ ദൈവമെന്ന് നമ്മെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ദൈവം അഭിമാനം കൊള്ളുന്ന അവസ്ഥയിലേക്ക് വരും. ഇവൻ വിശ്വാസിയാണ്, ഇവൻ വിശുദ്ധനാണ്, ഇവൻ ഒരു വ്രതസ്ഥനാണ്, ഇവൻ എൻ്റെ സ്നേഹം അറിഞ്ഞവനാണ്, ഇവളെൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞവളാണ്. ആകുലങ്ങളുള്ള ജീവിതത്തിൽ, രോഗവും ദുരിതവും വേദനയും കഷ്ടപ്പാടുമുള്ള ജീവിതത്തിൽ ഇവൾ സാക്ഷാത്തായ ആശ്വാസം അനുഭവിക്കുന്നു, ഇവൻ സാക്ഷാത്തായ സ്നേഹം അനുഭവിക്കുന്നു, എൻ്റെ സ്വർഗീയ സ്നേഹം ഇവൻ അനുഭവിച്ച് കഴിയുന്നു എന്ന് നമ്മെ നോക്കി ദൈവം അഭിമാനം കൊള്ളുമാറ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം നയിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. സമാധാനമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് കൈവരിക്കാം, നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കാം. ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അബ്രഹാം ഈ ഭൂമിയിൽ
നിന്ന് കടന്നുപോയി. 175 വയസ്സിൽ കടന്നുപോയി. അബ്രഹാം കടന്നു പോകുമ്പോൾ പിൽക്കാല തലമുറയ്ക്ക് അബ്രഹാം ചില അവകാശങ്ങൾ കൊടുത്തിട്ടാണ് പോയത്, ചില അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടാണ് പോയത്. അടുത്ത തലമുറയ്ക്ക് കൊടുത്തതായ അബ്രഹാം കൊടുത്തതായ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്? ഒന്നൊന്നായി നമുക്ക് ചിന്തിക്കാം. അബ്രഹാം അടുത്ത തലമുറയ്ക്ക് കൈമാറിയ അനുഗ്രഹങ്ങൾ, അടുത്ത തലമുറയ്ക്ക് കൊടുത്തതായ സന്ദേശങ്ങൾ, അടുത്ത തലമുറയ്ക്ക് കൊടുത്തതായ മെസ്സേജസ്, അടുത്ത തലമുറയ്ക്ക് വേണ്ടി അബ്രഹാം കൈമാറിയതായ ശ്രേഷ്ഠമായ അനുഭൂതികൾ എന്തെല്ലാമെന്ന് നമുക്കൊന്നൊന്നായി ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 18:19 വാക്യം വായിക്കാം. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്കിവിടെ കാണാം. ദൈവം സാക്ഷിക്കുന്നവിടെ കാണാം. ഉൽപ്പത്തി പുസ്തകം 18:19 വാക്യം വായിക്കാം. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്, ദൈവം അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്, അവനെ നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം, അവനെ നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും, അബ്രഹാം തന്റെ മക്കളോടും, തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും, മക്കളുടെ മക്കളോടും, തനിക്ക് ശേഷമുള്ള തലമുറയോടും, അബ്രഹാം തന്റെ മക്കളോടും, തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചു കൊണ്ട്, നീതിയും ന്യായവും പ്രവർത്തിച്ചു കൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന്, യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അടുത്ത തലമുറയ്ക്ക് ദൈവം അബ്രഹാം കൊടുക്കുന്നതായി ദൈവം സാക്ഷ്യപ്പെടുന്ന എന്താണ്? അബ്രഹാം അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതായ അനുഗ്രഹം എന്താണ്? അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതായ സന്ദേശം എന്താണ്? ഭാവി തലമുറയ്ക്ക് അബ്രഹാം കൊടുത്തതായ ശ്രേഷ്ഠമായ ദൗത്യം എന്താണ്? നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, വായിക്കാം. 19:1 വായിക്കാം. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്, അബ്രഹാമിനെ കുറിച്ച് ദൈവം അരുളി ചെയ്ത ദൈവത്തിന്റെ വിഭാവനം അതായിരുന്നു. അബ്രഹാമിനെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ആഗ്രഹം അതായിരുന്നു. അബ്രഹാമിനെ കുറിച്ച് ദൈവം അരുളി ചെയ്തത്, അവനെ നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം, ആ അരുളിച്ചെയ്ത ദൈവത്തിന്റെ വചനങ്ങളെല്ലാം അബ്രഹാമിന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം, അബ്രഹാം തന്റെ മക്കളോടും, അബ്രഹാം തന്റെ മക്കളോടും, തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും, തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട്, നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന്, യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തു. അവൻ അബ്രഹാമിനെ ഞാൻ തെരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ? അവന്റെ മക്കളോടും പിൽക്കാല തലമുറയോടും ഒരു കാര്യം ഉപദേശിച്ചു കൊടുക്കണം, അവരോട് കൽപ്പിച്ചു കൊടുക്കണം. അബ്രഹാം അതാണ് ചെയ്തത്, അബ്രഹാം അതാണ് നിവർത്തിച്ചത്. ഏതാണത്? നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കണം. നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ നടപ്പാൻ മക്കളോടും മക്കളുടെ മക്കളോടും തലമുറകളോടും പിൽക്കാല തലമുറകളോടും അബ്രഹാം കൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഞാൻ ധ്യാനിക്കാറുണ്ട്, ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. യാക്കോവിന് 15 വയസ്സാകുന്നവരെയും അബ്രഹാമിനോട് കൂടെ യാക്കോവ് ഉണ്ടായിരുന്നു. അബ്രഹാം മരിക്കുമ്പോൾ യാക്കോവിന് 15 വയസ്സാണ്. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോവിന് 15 വയസ്സുള്ളപ്പോഴാണ് അബ്രഹാം 175 വയസ്സിൽ മരിക്കുന്നത്. കേൾക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. വേദപുസ്തകത്തിൽ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും കണക്കുകൾ നിരീക്ഷിക്കുമ്പോൾ നമുക്കത് പഠിക്കാൻ സാധിക്കും. 15 വയസ്സ് വരെയും അബ്രഹാമിൻ്റെ കൂടെ, അപ്പൻ്റെ അപ്പനായ അബ്രഹാമിൻ്റെ കൂടെ യാക്കോവ് കഴിഞ്ഞിരുന്നു. യാക്കോവിനെ അബ്രഹാം മടിയിലിരുത്തി ലാളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് എൻ്റെ ഒരു സാധാരണ മനസ്സിലെ ചിന്തയിൽ എനിക്ക് തോന്നാറുണ്ട്. മോൻ്റെ മോനെ മടിയിലിരുത്തിക്കൊണ്ട് അബ്രഹാം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അബ്രഹാം പറഞ്ഞു കൊടുക്കും. എന്തെല്ലാമാണ് പറഞ്ഞു കൊടുക്കുന്നത്? മോനെ, നിന്റെ അപ്പനുണ്ടല്ലോ ഇസ്ഹാക്ക്, എന്തോ ഒരു അനുസരണമുള്ള മോനായിരുന്നറിയാമോ? നിന്റെ അപ്പനെ നീ ഇപ്പോൾ കാണുന്നില്ലേ? ഇത്രയും പ്രായമൊക്കെ ആകുന്നതിന് മുൻപ്, നീയൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് നിന്റെ അപ്പനായ ഇസ്ഹാക്ക് നിന്നെപ്പോലെ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് നിന്റെ അപ്പനായ ഇസ്ഹാക്കിനെ കൊല്ലാൻ ഞാൻ കൊണ്ടുപോയതാണ്. യാക്കോവ് അമ്പരപ്പോട് നോക്കുകയാണ്, അപ്പ അതെന്തിനാണ് എൻ്റെ അപ്പനെ കൊല്ലുന്നത്? യാക്കോവ് അബ്രഹാമിനോട് ചോദിക്കുകയാണ്, അപ്പൻ്റെ അപ്പനോട് ചോദിക്കുകയാണ്, അപ്പ എന്തിനാണ് എൻ്റെ അപ്പനെ കൊല്ലാൻ കൊണ്ടുപോയത്? മോനെ, അങ്ങനെയല്ല, യാഗം കഴിക്കാനാണ് കൊണ്ടുപോയത്. അത് ദൈവം നിവരാൻ കൽപ്പിച്ചതുകൊണ്ടാണ് കൊണ്ടുപോയത്. അയ്യോ, അങ്ങനെ കൊല്ലാൻ ദൈവം കൽപ്പിക്കുമോ? മോനെ, അത് പറഞ്ഞു തരാം. ദൈവം സ്നേഹമാണ്. ദൈവം കൊല്ലാൻ പറഞ്ഞത് കൊന്നു നശിപ്പിക്കാനല്ല, ഒരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ്. ദൈവത്തിന് വലിയ കാര്യപരിപാടിയുണ്ട്. നമ്മുടെ ഈ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. നമ്മുടെ തലമുറയെക്കുറിച്ച് ദൈവത്തിന് വലിയ കാര്യപരിപാടിയുണ്ട്. മോനെ, നീയും അത് പാലിച്ചു കൊള്ളണം. എൻ്റെ മോൻ ഇസ്ഹാക്ക് അത് പാലിച്ചു, അവൻ ഐശ്വര്യമായി കഴിയുന്നു. മോനെ, നീ അടുത്ത തലമുറയാണ്, നീയും അത് പാലിച്ചു കൊള്ളണം. ഇങ്ങനെയൊന്നും പറഞ്ഞതായി വേദപുസ്തകത്തിൽ തെളിവില്ല. എന്നാൽ ഞാൻ ചിന്തിക്കുകയാണ്, ഒരപ്പൻ്റെ അപ്പനല്ലേ? അപ്പൻ്റെ അപ്പൻ ആ കൊച്ചുമോനോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. കൊച്ചുമോനെ കുറിച്ചുള്ളതായ എന്തെല്ലാം വിഭാവനകളാണ് അപ്പൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഈ മോൻ വളർന്നു വരുമ്പോൾ ഒരു ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കണമെന്ന് ദൈവത്തിന്
ദൈവത്തിൻ്റെ അഭിമാന ഭാജനമായി നിൽക്കണമെന്ന്, ദൈവത്തിൻ്റെ അവകാശപാത്രമായി നിൽക്കണമെന്ന്, ദൈവത്തിൻ്റെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായി മാറണമെന്ന് എല്ലാം ഈ അപ്പൻ ആഗ്രഹിക്കുകയാണ്. അപ്പൻ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഭാവനയിൽ കാണാറുണ്ട്. സഹോദരങ്ങളെ, വരും തലമുറയോട് നിങ്ങൾ നീതി ന്യായവും പ്രവർത്തിച്ച് നടക്കണമെന്ന് അവരെ പഠിപ്പിക്കുകയാണ് അബ്രഹാം ചെയ്തത്. അതിനുവേണ്ടി അബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി വായിച്ചു കേൾക്കാം. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്, അവനെ നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ അരുളിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കണം. ആര്? അബ്രഹാമിൻ്റെ മക്കളും പിൻപുള്ള കുടുംബവും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തലമുറയ്ക്ക് കൈമാറുന്ന അനുഗ്രഹം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം എന്താണ്? നിങ്ങളുടെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന അനുഗ്രഹം എന്താണ്? നിങ്ങൾ പറയും ഞാൻ കുറേ സമ്പാദിച്ചിട്ടുണ്ട്, ഞാൻ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി കുറച്ചെല്ലാം നേടിയിട്ടുണ്ട്, എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് അതിനുവേണ്ടി ഞാൻ ചിലതെല്ലാം നേടിയിട്ടുണ്ട്, മോളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, മോളുടെ അല്ലെങ്കിൽ മോൻ്റെ അവൻ്റെ MBBSനോ അതല്ലെങ്കിൽ എൻജിനീയറിങ്ങിനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിനോ പഠിക്കാൻ അതിനുള്ള രൂപയൊക്കെ ഞാൻ സംഭരിച്ച് ഒരുവിധം കഷ്ടപ്പെട്ട രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവവൈദലെ, നിന്നോട് ചോദിക്കട്ടെ, നീ പലതും നേടി, പലതും നീ ചെയ്തു, പലതും നീ സമ്പാദിച്ചു, പക്ഷേ നിലനിൽക്കുന്നത് എന്താണ്? നീ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചത്, മക്കൾക്ക് വേണ്ടി എന്താണ് നീ വെച്ചിട്ട് പോകാൻ പോകുന്നത്? ഇന്നിന്ന ഭാഗങ്ങൾ, ഭൂമിയുടെ ഇന്ന ഭാഗങ്ങൾ, ഇന്ന മോന് അല്ലെങ്കിൽ ഇന്ന മോൾക്ക് എന്നെല്ലാം നിങ്ങൾ തിരിച്ചു വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഭാവികാല തലമുറയ്ക്ക് നിങ്ങൾ കൈമാറിയ അനുഗ്രഹം എന്താണ്? നീതി ന്യായവും പ്രവർത്തിച്ച് നടപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഉപദേശിച്ചുവോ? മക്കൾക്ക് സന്മാതൃക നിങ്ങൾ കാണിച്ചു കൊടുത്തുവോ? ശ്രേഷ്ഠമായ മാതൃക നിങ്ങൾ മക്കൾക്ക് കാണിച്ചു കൊടുത്തുവോ? മക്കൾ കൊടുക്കുന്ന അനുഗ്രഹം എന്താണ്? ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ അനേകര് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കണം, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്ത് കരുതി? ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ മകനായ, ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ് ഒരവസരത്തിൽ ഏങ്ങിലടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തിന് വേണ്ടി എപ്പോൾ കരുതുമെന്ന്. യാക്കോബ് പറഞ്ഞതാണ്, ഇനി ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും? ഇതുവരെ ഞാൻ കരുതിയത് എൻ്റെ അമ്മാവിന് വേണ്ടി കരുതി. അമ്മാവിന് വേണ്ടി ഞാൻ അധ്വാനിച്ചു വർഷങ്ങൾ എൻ്റെ അമ്മാവന്, അല്ല എൻ്റെ അമ്മായപ്പന്, രണ്ടും ഒരാളാണ്. ലാബാൻ യാക്കോവിൻ്റെ അമ്മാവനുമാണ്, അമ്മായപ്പനുമാണ്. എൻ്റെ അമ്മായപ്പന് വേണ്ടി ഞാൻ കരുതി, എൻ്റെ അമ്മാവിന് വേണ്ടി ഞാൻ കരുതി, അമ്മാവൻ്റെ മക്കൾക്ക് വേണ്ടി കരുതി. ഞാൻ ധാരാളം അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും? ഞാൻ ജീവിച്ച കാലം മുഴുവൻ എൻ്റെ ജീവിതം കൊണ്ട് നേടേണ്ടത് നേടിയില്ല. അബ്രഹാമിൽ നിന്ന് ശ്രേഷ്ഠ ഉപദേശം കിട്ടിയവനായ യാക്കോവ് ഒരു സമയത്തായപ്പോൾ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഇരുന്നാലോചിക്കുകയാണ്, ഞാൻ കരുതേണ്ടത് കരുതിയില്ലല്ലോ എന്ന്. ഇനി ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതുമെന്നാണ് പറയുന്നത്? എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ, എൻ്റെ മക്കളുടെ കാര്യത്തിൽ കരുതേണ്ടത് ഞാൻ കരുതിയില്ലല്ലോ എന്നാണ് യാക്കോബ് പറയുന്നത്. ദൈവവൈദലെ, ഇന്ന് നിനക്ക് തിരിഞ്ഞ് നോർക്കാനുണ്ടോ? കരുതേണ്ടത് ഞാൻ കരുതിയില്ലല്ലോ, മക്കൾ കൊടുക്കേണ്ട ആത്മീയ പാഠങ്ങൾ ഞാൻ കൊടുത്തില്ലല്ലോ, എൻ്റെ ജീവിതം മാതൃകയായി കാണിച്ചു കൊടുത്തില്ലല്ലോ, ക്രിസ്തു വസിക്കുന്ന ഹൃദയം എന്താണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ലല്ലോ, യേശു വാഴുന്ന മനുഷ്യൻ്റെ മനോഭാവം എന്താണെന്ന് അവർക്ക് ഞാൻ തെളിയിച്ചു കൊടുത്തില്ലല്ലോ. എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും, എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും, എൻ്റെ മാതാപിതാക്കൾക്കും ഞാനൊരു മാതൃക കാണിച്ചു കൊടുത്തില്ലല്ലോ. എൻ്റെ കർത്താവെ, എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് യേശു ആരാണെന്ന് എൻ്റെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കാൻ ഇനി കഴിഞ്ഞില്ലല്ലോ. എൻ്റെ കർത്താവെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് യേശു ഒരു എൻ്റെ ഹൃദയത്തിൽ വന്നാൽ എങ്ങനെയെല്ലാമാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ ഇനി കഴിഞ്ഞില്ലല്ലോ. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കി നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ നിവർത്തിക്കേണ്ടത് നിവർത്തിച്ചുവോ? നീതിയും ന്യായവും പ്രവർത്തിച്ച് നടപ്പാൻ തക്കവണ്ണം നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ സന്ദേശം കൈമാറിയോ? അവർക്ക് എന്ത് സമ്പത്താണ് നിങ്ങൾ കൈമുതലാക്കി വെച്ചിരിക്കുന്നത്? എന്താണ് നിങ്ങൾ നേടി വെച്ചിരിക്കുന്നത്? അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു വെച്ചിരിക്കുന്നു? പണമാണോ അത് നിലനിൽക്കുകയില്ല? പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഭൂമിയാണോ നേടിയത്? വീടാണോ നേടിയത്? എല്ലാം കത്തി അഴിയാനുള്ളതാണ്. കത്തി അഴിയാത്തതായ സമ്പത്ത് നിങ്ങൾ എന്ത് നേടി? കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുന്നത്, പുഴുവും തിരുമ്പ് കെടുക്കുന്നതുമായ ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊണ്ട് നിങ്ങൾ പലതും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ക്ലേശിച്ച് ജീവിതം ഇതുവരെയും തള്ളി നീക്കിക്കൊണ്ടുവന്നു. എന്നാൽ ദൈവവൈദലെ, ഇന്ന് ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിക്കുകയാണ്, നീ അടുത്ത തലമുറയ്ക്ക് എന്താണ് കൈമാറുന്നത്? ദൈവത്തിന് സ്തോത്രം. അടുത്ത തലമുറയ്ക്ക് നീ കൈമാറുന്നത് എന്താണ്? എൻ്റെ കർത്താവിന് സ്തോത്രം. എ ഗോഡ്ലി എക്സാമ്പിൾ. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവികമായ മാതൃക, ഒരു ദൈവികമായ മാതൃക. എ ഗോഡ്ലി എക്സാമ്പിൾ. അബ്രഹാമിൻ്റെ ജീവിതം എന്നും ഗോഡ്ലി ആയിരുന്നു.
എന്നും ദൈവാഭിമുഖമായിരുന്നു, എന്നും ദൈവീകമായിരുന്നു. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം ചോദിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങളിൽ നിന്ന് മാറി നിങ്ങളെക്കാൾ ഏറെ ഏതോ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് ഉയർന്നു നിന്നുകൊണ്ട് പറയുകയല്ല. നിങ്ങളുടെ ഒരാളെപ്പോലെ നിന്നുകൊണ്ട് ഞാൻ എളിമയോടെ ഞാനും എന്നെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ആ അങ്ങോട്ട് വെട്ടുന്ന വാളിൻ്റെ ഇരുവായത്തിലുള്ള വാളിൻ്റെ ഒരു വായത്തിൽ എൻ്റെ നേരെയും ചൂണ്ടിക്കൊണ്ട് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ എന്ത് മാതൃക ജീവിതം നയിച്ചു, ഇത്രയും കാലം കൊണ്ട് നിങ്ങളെന്ത് സമ്പാദിച്ചു, നിങ്ങൾ മക്കൾക്ക് വേണ്ടി എന്ത് നേടി. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മക്കളില്ലാത്തവർ, മക്കൾ ഉണ്ടാകാത്തവർ, മക്കളുണ്ടാകാൻ സാധ്യമല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞവർ, അങ്ങനെയുള്ളൊരു പക്ഷേ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടാകും. എനിക്ക് നിങ്ങളോടൊരു വാക്ക് പറയാനുണ്ട്. നിങ്ങൾ ആത്മാവിൽ മക്കളെ ജനിപ്പിക്കുക, ആത്മാവിൽ മക്കളെ ജനിപ്പിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം തരുന്നു കൈനീട്ടി വാങ്ങിക്കൊള്ളുക. നിങ്ങൾക്ക് ഇതുവരെയും മക്കളുണ്ടായില്ലേ? ദൈവത്തോട് ചോദിക്കാം, നിങ്ങൾക്ക് അപേക്ഷിക്കാം. കർത്താവേ, എനിക്ക് ഒരു അനന്തര തലമുറയെ വാർത്തു തരണമേ, ഒരു സന്തതിയെ തരണമേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, ചോദിക്കണം. അല്ല, നിങ്ങൾ കിട്ടുന്നില്ലേ, നിങ്ങൾ നിരാശപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊരു കാര്യം ചെയ്യണം. കർത്താവേ, ആത്മാവിൽ ഞാൻ സന്തതിയെ ജനിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് വിവാഹം കഴിച്ചവനല്ല. അപ്പോസ്തലന് കുടുംബജീവിതമില്ല. അപ്പോസ്തലന് ജടികമായി മക്കളില്ല. പക്ഷേ പറയുകയാണ്, അനേകം മക്കളെ ജനിപ്പിച്ചു. എൻ്റെ മകനെ എന്ന് പറഞ്ഞ് തിമോത്തിയോസിനെ വിളിക്കുന്നു. എൻ്റെ മകനെ, ക്രിസ്തു യേശുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക. എൻ്റെ മകനെ, ക്രിസ്തു യേശുവിന് നല്ല പഠനായി നീയും എന്നോട് കഷ്ടം സഹിക്കുക. മകനെ എന്ന് വിളിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ആത്മീയ മകനാണ് തിമോത്തിയോസ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ആത്മീയ മകനാണ് സിൽവാനോസ് അല്ലെങ്കിൽ ശീലാസ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ആത്മീയ മകനാണ് അടിമയായ ഒനേസിമോസ്. ആ തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. ദൈവമക്കളെ, നിങ്ങൾ ആത്മാവിൽ മക്കളെ ജനിപ്പിക്കുക. ആത്മാവിൽ മക്കളുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ മക്കൾ. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാതൃക കണ്ടുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൽസ്വഭാവം കണ്ടുകൊണ്ട്, നിങ്ങളുടെ പ്രവണതകളുടെ നന്മകൾ കണ്ടുകൊണ്ട്, നിങ്ങൾ കൂടി ക്രിസ്തു പ്രതിഫലിക്കുന്നത് കണ്ടുകൊണ്ട്, ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവത്തിൽ കൂടി പ്രതിബിംബിക്കുന്നത് കണ്ടുകൊണ്ട്, ഓ, ചിലരെങ്കിലും യേശുവിനെ കണ്ടെത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ചിലരെങ്കിലും യേശുവിൻ്റെ കുരിശ് ചുവട്ടിലേക്ക് ഓടി അണയട്ടെ. മകളെ, നിനക്കത് ഇന്ന് നിനക്കൊരു തീരുമാനമെടുക്കാം. മകനെ, ഇന്ന് നിനക്ക് ആ തീരുമാനമെടുക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിന് നിഷ്ഠ കണ്ട്, എൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ട്, എൻ്റെ ജീവിതത്തിൽ പാപത്തോടുള്ള വെറുപ്പ് കണ്ട്, എൻ്റെ ജീവിതത്തിലെ ആത്മാർത്ഥത കണ്ട്, എൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്വ ബോധം കണ്ട്, എൻ്റെ ജീവിതത്തിലെ കാര്യക്ഷമത കണ്ട്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാഥ, എൻ്റെ സത്യസന്ധത കണ്ട്, എൻ്റെ ജീവിതത്തിൽ യേശുവിനെ കാണാനിടയാകണമേ. മറ്റുള്ളവർ, എൻ്റെ മക്കൾ, എൻ്റെ മക്കളുടെ മക്കൾ, എൻ്റെ ജീവിതത്തിൻ്റെ നന്മ കണ്ട്, യേശുവിൻ്റെ സ്വഭാവം കണ്ട്, യേശുവിനെ എന്നിൽ കൂടി പ്രതിഫലിക്കുന്നത് കണ്ട്, അവർ യേശുവിൻ്റെ അരികിലേക്ക് വരാനിടയാകണമേ. അവരുടെ ജീവിതത്തിലും യേശുവിനെ ഏറ്റുകൊള്ളുവാൻ ഇടയാകണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ കുടുംബജീവിതം ധന്യമാക്കൂ. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ നിങ്ങൾ മൂലം അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ നിങ്ങൾ മൂലം ദൈവത്തിൻ്റെ വചനം പഠിക്കട്ടെ. അവർ നിങ്ങളുടെ പ്രവൃത്തികൾ മൂലം ദൈവ വഴിയിലേക്ക് തിരിയട്ടെ. അവർ മൂലം ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവം, അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ദൈവം നിങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളട്ടെ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കൊണ്ട് ദൈവം അഭിമാനിതനാകട്ടെ. ദൈവം അഭിമാനം കൊള്ളട്ടെ. ജീവനുള്ള ദൈവം നിങ്ങളെക്കുറിച്ച് ലജ്ജിപ്പാൻ ഇടവരാതിരിക്കട്ടെ. മക്കൾക്ക് വേണ്ടി സ്വർഗീയ സമ്പത്ത് നിങ്ങൾ നേടിയെടുക്കുക. സ്വർഗത്തിൻ്റെ സമ്പത്ത് നിങ്ങൾ സമ്പാദിച്ചു വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അബ്രഹാമിന് ദൈവം തിരഞ്ഞെടുത്തതാണ്. ഞാൻ അബ്രഹാമിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവമക്കളെ, നിങ്ങളോടും അത് തന്നെ ഞാൻ പറയുകയാണ്. ഞാൻ എളിമയോടെ പറയുകയാണ്, ഈ നിസ്സാരനായ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിന്? അടുത്ത തലമുറയ്ക്ക് ചില സന്ദേശങ്ങൾ കൈമാറാൻ, ചില അനുഗ്രഹങ്ങൾ കൈമാറാൻ, തലമുറകളിലേ കൈമാറാൻ. ഞാൻ എൻ്റെ ആശ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. വരുംകാല തലമുറയിൽ നിങ്ങളുടെ മക്കളുടെ മക്കളോ അല്ല കർത്താവ് ഒരുവൻ താമസിക്കുന്നെങ്കിൽ, പിന്നെയും താമസിക്കുന്നെങ്കിൽ അല്ല അനന്തര തലമുറ, അവർ പറയണം, ഞങ്ങളുടെ കുടുംബത്തിൽ അല്ല, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു വിശുദ്ധനുണ്ടായിരുന്നു എന്ന്.
നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും പറയണം. ദൈവത്തിന് സ്തോത്രം. ഒരു ശുദ്ധിമതി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടായ്മയിൽ. ഞങ്ങളുടെ കുടുംബത്തിലൊരു വിശുദ്ധനുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലൊരു ഒരു ശുദ്ധിമാനുണ്ടായിരുന്നു. ഒരു ശുദ്ധിമതി ഉണ്ടായിരുന്നു എന്ന് പറയത്തക്കവണ്ണം, അഭിമാനം കൊണ്ട് പറയത്തക്കവണ്ണം, അടുത്ത തലമുറയിലേക്ക് ആനന്ദത്തിൻ്റെ ആവേശം പകരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ പ്രിയരെ. അതിനായി യേശുവിൻ്റെ തിരുരക്തം നിങ്ങളെ ഇന്ന് സ്പർശിക്കുകയാണ്. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ്. ആ തിരുരക്തം നിങ്ങളിൽ അത്ഭുതം സൃഷ്ടിക്കുകയാണ്. തിരുരക്തത്തിന് കഴിയാത്തതൊന്നുമില്ല പ്രിയരെ. ഇതുവരെ അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമാക്കി തരാൻ യേശുവിൻ്റെ ചങ്കുപൊട്ടി ഒഴിയ തിരുരക്തം മതിയായതാണ്. നിങ്ങളുടെ സ്വഭാവം മാറ്റും പ്രിയരെ. നിങ്ങളുടെ സ്വഭാവം മാറ്റിയിട്ട് നിങ്ങളെ തൻ്റെ തനി സ്വഭാവമുള്ളവരാക്കി മാറ്റിത്തരും. നിങ്ങളിൽ സ്നേഹം നിറച്ചു തരും. സ്നേഹിക്കാൻ കഴിവില്ലാത്തവര് സ്നേഹമുള്ളവരായി മാറും. ക്ഷമിക്കാൻ മനസ്സില്ലാത്തവര് ക്ഷമാശീലം കൈമുതലാക്കിയവരായി തീരും. ഇതുവരെയും പൊറുക്കാൻ കഴിയാതെ ചിലരോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നവര് സ്നേഹത്തിന്റെ ഉദാത്ത ഭാവം പുലർത്തുന്നവരായി തീരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അഹങ്കരിച്ച് ഡംഭിച്ച് നടന്നവര് വിനീതരായി എളിമയുള്ളവരായി തീരും. ദ്രവ്യാഗ്രഹികളായി സ്വസ്നേഹികളായി ലോകത്തിന്റെ അടിമകളായി ജീവിച്ചവര് വെറിക്കൂത്തിലും പാപത്തിലും മുഴുകിക്കഴിഞ്ഞവര് പാപത്തോട് യാത്ര പറഞ്ഞ് എല്ലാ തിന്മകളും ഇട്ട് സത്യപാതയിലേക്ക് തിരിഞ്ഞു വരും. ദൈവത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ തിരിയുവീൻ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുവീൻ. ക്രിസ്തു ഇതാ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അവന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ വെച്ചു കൊടുക്കുവീൻ. ദേഹവും ദേഹിയും ആത്മാവും സമ്പൂർണ്ണ യാഗമായി അവിടുത്തെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവീൻ. അവരോട് വാക്ക് പറയുവീൻ, എന്റെ നാഥ എന്റെ യേശുവേ, നിന്റെ തിരുരക്തം എനിക്ക് വേണ്ടി ഒഴുക്കിയതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എന്റെ യേശുവേ, നിന്റെ തിരുരക്തം എനിക്ക് വേണ്ടി നീ ക്രൂശിൽ ചൊരിഞ്ഞതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവദായകമായ തിരുവഴികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹത്തിന്റെ ദൂതനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രൂപാന്തരപ്പെടുന്ന സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതിൻ്റെ മക്കളെല്ലാം അപ്പ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും തലോടണമേ. കണ്ണുനീര് തുടയ്ക്കണമേ. രോഗങ്ങൾ മാറ്റണമേ. സൗഖ്യം അരുളണമേ. സമാധാനം നൽകണമേ. കുടുംബങ്ങളിൽ ശാന്തി അരുളണമേ. കർത്താവെ, ദുശ്ശീലങ്ങൾ മാറ്റണമേ. ദുസ്വഭാവങ്ങൾ നീക്കണമേ. യേശുവിൻ നാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ്യ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111. ഫോൺ 9142303096.